അസൂയയുടെയും കുശുമ്പിന്റെയും പര്യായമായി മാറിയിരിക്കുന്ന അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ ഒരു പര്യായമായി മാറിയിരിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ മറ്റൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം സാർക്ക് രാജ്യങ്ങളിൽ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത ഒരു വീഡിയോ കോൺഫറൻസിൽ നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച സാർക്ക് കോവിഡ് 19 ഫണ്ട്, അത്തരത്തിലുള്ള ഒരു ഫണ്ട് ശേഖരണത്തിൽ പാകിസ്ഥാൻ നിസ്സഹകരണം പുലർത്തിപ്പോരുന്നിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ എന്തോ തുച്ഛമായ സംഖ്യ അതിലേക്ക് സംഭാവന നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അത് സംഭാവന എന്നതല്ല, മനസ്സോടുകൂടി നൽകുന്ന ആ ഒരു സംഭാവനയല്ലേ ഏറ്റവും നല്ലത്. മാത്രമല്ല ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഭാരതത്തിനോടൊപ്പം നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യ ഇതിൽ ഏറ്റവും വലിയ ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന തരത്തിലേക്ക് മാറി നിൽക്കുന്നത്. ഇതിനൊക്കെ ഈ ഒരു മഹാമാരിയുടെ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പാകിസ്ഥാനെ എന്ത് പേര് പറഞ്ഞാണ് നമ്മൾ വിളിക്കുക? സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഫീലിംഗ് പരമ പുച്ഛമെന്നാണ് തോന്നുന്നത് അല്ലേ? 2020 മാർച്ച് 15 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് സാർക്ക് കോവിഡ് 19 ഫണ്ട് രൂപീകരിക്കുന്നത്. സാർക്ക് അംഗങ്ങളായ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ രാഷ്ട്രത്തലവന്മാരിൽ പാകിസ്ഥാൻ ഒഴികെയുള്ള രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഈ തീരുമാനത്തെ കരഘോഷത്തോടെ പാസാക്കുകയും ചെയ്തു. അന്ന് ലോകരാഷ്ട്രങ്ങളിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്ന കോവിഡ് 19 മഹാമാരിയുടെ ആഘാതം ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ ലഘൂകരിക്കുക എന്നതായിരുന്നു ഈ ഫണ്ടിൻ്റെ ലക്ഷ്യം. ശ്രീലങ്ക ഫണ്ടിലേക്ക് $5 മില്യൺ സംഭാവന ചെയ്തപ്പോൾ ഭൂട്ടാൻ 100,000, നേപ്പാൾ 100,000, മാലദ്വീപ് 200,000 എന്നിങ്ങനെ അതത് രാജ്യങ്ങളെല്ലാം തങ്ങളാൽ കഴിയും വിധം ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുമെന്ന് ഉറപ്പുകൊടുത്തിരുന്നു. പദ്ധതിയുടെ അമരക്കാരായ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തത് $10 മില്യൺ ആയിരുന്നു. ആ അവസരത്തിൽ സംഭാവനകൾ വാഗ്ദാനം ചെയ്ത ഓരോ രാഷ്ട്രങ്ങളെയും രാഷ്ട്രത്തലവന്മാരെയും പേരെടുത്ത് പറഞ്ഞ് നന്ദി അറിയിച്ചിരുന്നു നരേന്ദ്രമോദി. എന്നാൽ പാകിസ്ഥാൻ അവിടെയും അവരുടെ തനിനിറം കാട്ടി. ഇന്ത്യ മുൻകൈയ്യെടുത്ത് നടത്തുന്ന പദ്ധതിയായതിനാൽ പാകിസ്ഥാൻ ആദ്യം മുതൽക്കേ ഈ ഫണ്ടിനോട് വിമുഖത കാട്ടിയിരുന്നു. പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നില്ല, പകരം മറ്റൊരാളെ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കാനയച്ചു. ലോകം ഒരു ആഗോള വിപത്തിനെ നേരിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ചേർന്ന ഒരു കൂട്ടായ്മയിൽ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആരോഗ്യമന്ത്രി സഫർ മിർസ യോഗത്തിൽ ഉന്നയിച്ചത് കശ്മീർ വിഷയമാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി ഇത്തരം സുപ്രധാനമായ കൂടിക്കാഴ്ചയിൽ കശ്മീർ അതിർത്തി വിഷയം എടുത്തിട്ടതിലൂടെ പാകിസ്ഥാൻ്റെ മനോഭാവമാണ് പ്രകടമായത്. പാകിസ്ഥാൻ ഒഴികെ മറ്റ് 7 സാർക്ക് രാജ്യങ്ങളുടെയും സംഭാവന കൂടിച്ചേർന്ന് ഏതാണ്ട് $19 മില്യൺ ഫണ്ട് തയ്യാറായിരുന്നു. ഇതോടെ സാർക്ക് കൂട്ടായ്മയിൽ ഒറ്റപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ April 9 $3 മില്യൺ സംഭാവന പ്രഖ്യാപിക്കുകയായിരുന്നു. മരുന്നുകളും ചികിത്സാ സാമഗ്രികളും ദുരിതാശ്വാസ സാധനങ്ങളുമടക്കം നാളിതുവരെ ഇന്ത്യ സാർക്ക് രാജ്യങ്ങളെ മാത്രം സഹായിക്കാൻ ചെലവഴിച്ചത് $1.7 മില്യൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്തെന്നാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്കും ഭൂട്ടാനിലേക്കും ബംഗ്ലാദേശിലേക്കും മാലദ്വീപിലേക്കും നേപ്പാളിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ അയച്ച സാധനങ്ങളുടെ വില മാത്രമാണിത്. അയക്കാനുള്ള ചെലവ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ദില്ലിയിൽ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ അതിവേഗം ഈ സാധനങ്ങൾ എത്തിച്ച ചെലവ് വസ്തുക്കളുടെ മൂല്യത്തെക്കാൾ 2-3 മടങ്ങ് അധികം വരുമെന്നതാണ് യാഥാർത്ഥ്യം. ആ സാഹചര്യത്തിലാണ് $3 മില്യൺ വാഗ്ദാനം ചെയ്ത പാകിസ്ഥാൻ ഇപ്പോൾ മിണ്ടുന്നുപോലുമില്ലാത്തത്. മാത്രമല്ല ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് വെളിപ്പെടുത്തി ഇമ്രാൻഖാൻ അന്താരാഷ്ട്ര നാണ്യനിധി, ലോകബാങ്ക്, ഐക്യരാഷ്ട്ര സംഘടന എന്നിവിടങ്ങളിലൊക്കെ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അന്താരാഷ്ട്ര നാണ്യനിധി പാകിസ്ഥാന് $1.4 ബില്യൺ ധനസഹായം അനുവദിച്ചു കഴിഞ്ഞു. എല്ലാത്തിലുമുപരി ആകെ അടിപതറി സ്വന്തം അയൽ രാജ്യങ്ങളെയും വെറുപ്പിച്ച് തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്ന ഇമ്രാൻഖാനും കൂട്ടരും എങ്ങനെ ഈ സ്ഥിതി കൈകാര്യം ചെയ്യുമെന്ന ആശങ്കയിലാണ് സാർക്ക് രാജ്യങ്ങൾ. ഇമ്രാൻ ഭരണകൂടത്തിൻ്റെ ദാർഷ്ട്യം കാരണം പാവപ്പെട്ട പാകിസ്ഥാനി ജനത കോവിഡ് മഹാമാരിയുടെ എല്ലാ ഭീകരതയും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരായി കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.